വഞ്ചനക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് നിലമ്പൂർ സ്വദേശിയായ അസീസ് June 2 കോഴിക്കോട് ജില്ലാ ജയിലിലെത്തുന്നത്. അഡ്മിഷൻ റൂമിൽ വെച്ച് മറ്റു തടവുകാർ തന്റെ താടിയെ പരിഹസിക്കുകയും താടി വടിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് അസീസ് പറയുന്നു. അഡ്മിഷൻ സെല്ലിലേക്ക് ചെന്ന ഉടൻ തന്നെ ആ ഒരു താടിക്കാരൻ വന്നു, താടി വന്നല്ലോ, നാളെ നിന്റെ താടി വടിക്കണം എന്ന് ചെന്ന ഉടൻ തന്നെ അവർ പറഞ്ഞു. ഈ അഡ്മിഷൻ സെല്ലിലുള്ള പ്രതികൾ താടി നീക്കം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി ജയിലറോട് പറയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഡെപ്യൂട്ടി ജയിലർ നിർബന്ധിച്ച് താടി വടിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അയാളോട് പറഞ്ഞിട്ട് ഒരു ഞാൻ ചോദിച്ചു, ഇനി ഞാനൊന്നും കൂടെ പോയി പറഞ്ഞാൽ എനിക്ക് കാര്യമുണ്ടോ? ആരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രതീക്ഷ ഇതുണ്ട്. താടി ഇവിടെ വടിക്കുന്നത് നിർബന്ധമാണ്. 12 ഉള്ളിൽ താടി വടിച്ച് കാണിച്ചു കൊടുക്കണം എൻ്റെ നിയമമാണെന്ന് ബാർബർ. അങ്ങനെ 12 വടിക്കണം എന്നിട്ട് ഈ ബാർബർ നിർബന്ധപൂർവ്വം അവിടുന്ന് താടി പിടിച്ച് വടിച്ചു. എല്ലാ തിരിച്ചറിയൽ രേഖകളിലും താടിയോടുകൂടെയുള്ള തന്റെ ഫോട്ടോയാണ് ഉള്ളതെന്നും താടി നീക്കം ചെയ്യുന്നത് തനിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അസീസ് പറയുന്നു. എന്നാൽ അസീസിന്റെ ആരോപണം ഡെപ്യൂട്ടി ജയിലർ രാജീവൻ നിഷേധിച്ചു. തടവുകാരുടെ താടി വടിക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നും വിശ്വാസത്തിന്റെ ഭാഗമായി താടി വെക്കുന്നവരെ നിർബന്ധിച്ച് വടിപ്പിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ ന്യൂനപക്ഷ കമ്മീഷനുകൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് 45-കാരനായ അസീസ്. മീഡിയ വൺ കോഴിക്കോട്.